കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു തേങ്ങയ്ക്ക് 3.5 രൂപയാണ് നാളികേര കർഷകർക്ക് ലഭിക്കുന്നത്. ഈ വിലയ്ക്ക് വിൽക്കാനാവാത്തതിനാൽ പറിച്ചെടുത്ത തേങ്ങകൾ മുഴുവൻ പറമ്പുകളിൽ തന്നെ മുളച്ചുപൊന്തി. സംഭരണം കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ സംഭരണം നടന്നിരുന്നു. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏതാണ്ട് ഒരു 10-40 സംഭരണ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ വളരെ കുറച്ച് സംഭരണം കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നുള്ളൂ. ഒരു തേങ്ങയ്ക്ക് ഏതാണ്ട് കർഷകന് ഒരു 10 രൂപയെന്നെങ്കിലും ഇന്നത്തെ അവസ്ഥയിൽ കിട്ടിയാലേ കർഷകന് ഏതാണ്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ക്വിന്റലിന് 5,100 രൂപയ്ക്ക് കൊപ്ര സംഭരിക്കുമെന്ന് നാഫഡ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നിസാര കാരണങ്ങളുടെ പേരിൽ തങ്ങളുടെ നാളികേരം ഇവർ മടക്കി അയക്കുകയാണെന്ന് കർഷകർ പറയുന്നു. പൊളിച്ച തേങ്ങ കിലോയ്ക്ക് 14 രൂപയാണ് സംഭരണ വില. ഇത് 25 രൂപയായി ഉയർത്തി തങ്ങളുടെ വിളവ് സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ കേരള സർക്കാർ അധിക സബ്സിഡി നൽകി കേര കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് വിവിധ കർഷക സംഘടനകളും ആവശ്യപ്പെടുന്നു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരപരിപാടികൾക്ക് ഒരുങ്ങുകയാണ് കർഷക സംഘടനകൾ. തേങ്ങയുടെ തുടർച്ചയായ വിലയിടിവാണ് നാളികേര കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി. സർക്കാർ സംഭരണ വില ഉയർത്തുക മാത്രമാണ് ഇതിന് പരിഹാരം. ക്യാമറാമാൻ മുകേഷിനൊപ്പം ശ്വേത ഷാജി, കോഴിക്കോട്, ഇന്ത്യ വിഷൻ.